ജിത്തു ജോസഫ് ചിത്രം ട്വൽത്ത് മാനെ ലൊക്കേഷൻ അനുഭവം പങ്കുവച്ച് സഹസംവിധായിക രേഷ്മ ശിവകുമാർ എത്തിയിരിക്കുകയാണ്. താരജാടയില്ലാത്ത മോഹൻലാലിനെ കുറിച്ചാണ് രേഷ്മയുടെ കുറിപ്പ്. ഒരു ഷോട്ടിനായി കാത്തു നിൽക്കേണ്ടി വന്നാൽ സഹസംവിധായകരെ ചീത്ത വിളിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉള്ള ഇൻഡസ്ട്രിയിലാണ് സ്വന്തം കാരവാനിൽ പോലും പോകാതെ കാത്തിരിക്കുന്ന മോഹൻലാലിനെ പോലെ ഒരാൾ ഉള്ളതെന്ന് രേഷ്മ ശിവകുമാർ പറഞ്ഞു. മോഹൻലാലിന്റെ അഭിനയം ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ആസ്വദിക്കാമെന്ന് കരുതിയിരിക്കുമ്പോൾ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായതെന്ന് രേഷ്മ പറയുകയാണ്. മോഹൻലാൽ ഇല്ലാത്ത മറ്റൊരു ഷോട്ടിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന താരത്തിനെയാണ് ഞാൻ അവിടെ കണ്ടതെന്ന് രേഷ്മ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. മോഹൻലാൽ സഹായിക്കുന്നതിന്റെ വീഡിയോയും രേഷ്മ പങ്കുവച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ട്വൽത്ത് മാന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞങ്ങൾ എല്ലാവരും ലാൽ സാർ ജോയിൻ ചെയ്യുന്ന ദിവസം നോക്കിയിരിക്കുകയായിരുന്നു. ഇടുക്കിയിലെ തണുപ്പിലെ ഷൂട്ടിംഗിൽ ലാൽ സാർ ജോയിൻ ചെയ്യുന്ന ദിവസം എനിക്ക് വയ്യാതെയായി. പിന്നീടുള്ള 3-4 ദിവസം പനി പിടിച്ച് ഹോട്ടൽ റൂമിൽ ഇരിക്കുമ്പോഴും മനസ്സ് മൊത്തം സെറ്റിലായിരുന്നു. ഒടുവിൽ കൊറോണ ടെസ്റ്റിന് ശേഷം നെഗറ്റീവ് റിസൾട്ടുമായി ഞാൻ വീണ്ടും സെറ്റിൽ തിരിച്ചെത്തി. അന്ന് ഉണ്ണി മുകുന്ദന്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. ഷൂട്ടില്ലാഞ്ഞിട്ടും സാർ വന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ സെറ്റിലെത്തി. കഴിഞ്ഞ 3 ദിവസം കാണാത്ത ഒരു പുതിയ മുഖം ആയതുകൊണ്ടായിരിക്കാം ഇതേതാ പുതിയ ഒരാൾ എന്ന് ചോദിച്ചുകൊണ്ട് ലാൽ സാർ എന്നോട് സംസാരിച്ചു തുടങ്ങി. പിറ്റേ ദിവസം ഞാൻ കൊടുത്ത കോസ്റ്റ്യൂമിൽ ലാൽ സാർ സെറ്റിലെത്തി. എന്റെ ആകാംക്ഷ മൊത്തം ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ലാൽ സാറിന്റെ അഭിനയം നേരിട്ട് കാണാം എന്നതിൽ ആയിരുന്നു. എന്നാൽ എന്നെ വിസ്മയിപ്പിച്ച് മറ്റൊരു കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത്. ലാൽ സാർ സെറ്റിൽ എത്തിയിട്ടും ഷോട്ടിന് സമയം ആവാത്തതുകൊണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഷോട്ടിന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ട് അസിസ്റ്റന്റ് ശരത്തിനെ സഹായിക്കുന്ന ലാൽ സാർ റെഡിയായി വന്നിട്ട് കുറച്ചു നേരം സ്വന്തം ഷോട്ടായി കാത്തു നിൽക്കേണ്ടി വന്നാൽ കൂട്ടിക്കൊണ്ടുവന്ന് അസിസ്റ്റന്റ് ഡയറക്ടറെ ചീത്ത വിളിക്കുന്ന ആർട്ടിസ്റ്റ് ഉള്ള ഈ ഇൻഡസ്ട്രിയിൽ ഒരു പരാതിയുമില്ലാതെ എത്ര നേരം വേണമെങ്കിലും കൊടുത്ത കോസ്റ്റ്യൂമിൽ സ്വന്തം ക്യാരവാനിൽ പോലും പോകാതെ അടുത്ത ഷോട്ടിനായി സെറ്റിൽ തന്നെ ഇരിക്കുന്ന ലാൽ സാറിനെ പോലെയുള്ള ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ ഉള്ളിൽ നിന്നും വരുന്ന ഒന്നുണ്ട് ബഹുമാനം. ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു സഹസംവിധായക കൂടിയായ രേഷ്മ ശിവകുമാർ ആ വീഡിയോ പങ്കുവച്ചത്. ഇതറിഞ്ഞ ആരാധകരും വലിയ സന്തോഷത്തിലാണ്. അതാണ് മോഹൻലാൽ എന്ന് അവർ ആവർത്തിച്ചു പറയുന്നു.